ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാംസ് ടി വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPSന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലൈസ്ഡ് ഓഫീസേഴ്സിന്റെ 700 മുകളിൽ പോസ്റ്റുകൾ അല്ലെങ്കിൽ അവസരങ്ങളാണ്, ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കമൻസ്മെന്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ 11/11/2022, ക്ലോഷർ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ 11/11/2022, ക്ലോഷർ ഫോർ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് 11/11/2022, ലാസ്റ്റ് ഡേറ്റ് ഫോർ പ്രിന്റിംഗ് യുവർ ആപ്ലിക്കേഷൻ 11/12/2022, ഓൺലൈൻ ഫീ പേയ്മെന്റ് 11/11/2022 മുതൽ 11/11/2022 വരെയാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റുകൾക്ക് അവരുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യാനുള്ളതാണ്. അതിൽ നമ്മുടെ പേരെന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. ബാക്കിയുള്ളതൊന്നും മാൻഡേറ്ററി അല്ല, നമ്മുടെ ഫുൾ നെയിം കറക്റ്റ് ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓൾട്ടർനേറ്റിംഗ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാം, ഡൊമൈൻ നെയിം കൊടുക്കുക, അത് ഒന്നും കൂടി കൺഫേം ചെയ്യാം. ഇമെയിൽ ഐ ഡി. അതിനുശേഷം നമ്മുടെ സെക്യൂരിറ്റി കോഡ് അടിക്കാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഓപ്പൺ ആകുന്ന വീഡിയോയിൽ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അതിന് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ ചൂസ് ഫയൽ ചെയ്യാം. നമ്മുടെ ഏത് ഫോട്ടോ ആണെന്നുള്ളത് ഫോട്ടോ കൊടുക്കുക, അത് കൺഫേം ചെയ്യാം. അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അത് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, ബേസിക് ഡീറ്റെയിൽസ് ആണ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മുടെ ഏത് പോസ്റ്റിലേക്കാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് കൊടുക്കണം. ആർ യു പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണ്. എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. നോ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വരില്ല. എസ് ആണെങ്കിൽ ഈ കാണുന്നതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം ബാക്കിയുള്ളത് നമ്മുടെ ആർ യു എ, ഇതെല്ലാം മാൻഡേറ്ററി ആണ്. ഇതെല്ലാം മാൻഡേറ്ററി ആണ് ഈ കൊടുക്കുന്നതല്ല. ആർ യു ചൈൽഡ് ഫാമിലി മെമ്പർ ഓഫ് ദോസ് ഹു ഡൈഡ് ഇൻ 1984? എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. റിലീജിയസ് മൈനോറിറ്റിയിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ റിലീജിയൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എക്സ് സർവീസ് മെൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കാം. അതിനുശേഷം അത് നമ്മൾ എസ് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഹാവ് യു അപ്പിയേർഡ് ഫോർ ദ CWCRP SP ലെറിൽ? എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. എസ് ആണെങ്കിൽ ഇതും കൂടി നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ നാഷണാലിറ്റി ഏതാണെന്നുള്ളത് കൊടുക്കാം. സ്റ്റേറ്റ്, UTO ടു വിച്ച് സെൻറ്റർ ഓഫ് എക്സാം ബിലോങ് ആകുന്നത് എവിടെയാണെന്നുള്ളത് കൊടുക്കാം. ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത്. അതിനുശേഷം നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സെൻറ്റർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. മെയിൻ എക്സാമിന്റെ സെന്റർ ഏതാണെന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കാം. ID പ്രൂഫ് ഏതാണ് നമ്മൾ കൊടുക്കുന്നത്, ബ്രിങ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ഏതാണ്, ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ്, അതിന്റെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇയർ ഏതാണെന്നുള്ളത് കൊടുക്കാം. ജെൻഡർ ഏതാണെന്നുള്ളത് കൊടുക്കണം. ആധാർ കാർഡ് നമ്പർ കൊടുക്കാം. അതിനുശേഷം ഡു യു ഹാവ് ബ്രദർ ഓർ സിസ്റ്റർ? എസ് ആണെങ്കിൽ എസ് കൊടുക്കാം, നോ ആണെങ്കിൽ നോ കൊടുക്കാം. അതിന്റെ ജെൻഡർ ടൈപ്പ് ചെയ്യേണ്ടി വരും. നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ഏതാണെന്നുള്ളത് കൊടുക്കാം. ഫാദർ നെയിം കൊടുക്കാം, മദർ നെയിം കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അഡ്രസ് ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്യാം.
സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് കൊടുക്കാം. പിൻകോഡ് ടൈപ്പ് ചെയ്യാം. സെയിം ആസ് അഡ്രസ് പ്രൂഫ് തന്നെ നമ്മൾ കൊടുക്കണം. ചൂസ് ദ അഡ്രസ് ഫോർ ജി എസ് ടി ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത് അത് പെർമനന്റ് അഡ്രസ് തന്നെ കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് നമ്മൾ വാലിഡേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫീസ് എത്രയെന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആൻഡ് ലാംഗ്വേജ് അത് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഏത് ഡിഗ്രി ആണെന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതാണെന്നുള്ളത് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് ഉള്ളതെന്നാണ് അടുത്തൊരു പോർഷൻ വരുന്നത്. അതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ആർ യു ഗ്രാജുവേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ എസ് കൊടുക്കുക. നമ്മുടെ ഗ്രാജുവേഷൻ ഏതാണെന്നുള്ളത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് കോഴ്സ്, ഡേറ്റ് ഓഫ് പാസിംഗും പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം ചോദിച്ചിട്ടുണ്ട് ഡു യു ഹാവ് എ നോളജ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം, എസ് ആണെങ്കിൽ എസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏതാണെന്നുള്ളത്, സർട്ടിഫിക്കറ്റ് നമുക്ക് ഡിപ്ലോമ ആണോ ഡിഗ്രി ആണോ എന്നുള്ള ഡീറ്റെയിൽസ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഫില്ല് ചെയ്യേണ്ട ഒരു പോർഷൻ ആണ് ഇത് വരുന്നത്. പിന്നെ നമ്മുടെ ലാംഗ്വേജസ്, നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ അറിയാവുന്നത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്ക് റീഡ് ചെയ്യാൻ അറിയോ റൈറ്റ് ചെയ്യാൻ അറിയോ സ്പീക്ക് ചെയ്യാനുള്ള അറിയോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ലാംഗ്വേജ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ എടുത്ത് നോക്കാം. അതിനുശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അത് നമ്മുടെ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല നമ്മുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും കൊടുക്കണം. അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. ക്യാപിറ്റൽ ലെറ്റർ അല്ലാതെ നമ്മൾ സാധാരണ നമ്മൾ സ്മോൾ ലെറ്ററിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതും ആ ഒരു ഫോർമാറ്റിലാണ്, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ആണ് നമ്മുടെ ഫീ പേയ്മെന്റ് വരുന്നത്. ഫീ പേയ്മെന്റ് നമ്മൾ 850 രൂപയാണ് ഫീ പേയ്മെന്റ് വരുന്നത്. 175 രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഡി കാൻഡിഡേറ്റ്സുകൾക്ക്, അല്ലാതെ ജനറൽ കാറ്റഗറിക്ക് 850 രൂപയാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഫീ പേയ്മെന്റ് നടത്തേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ, നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിച്ച്, അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും നമ്മുടെ ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റും നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഫൈനലായിട്ട് നമ്മുടെ ഫീ പേയ്മെന്റ് നടത്താം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എസ് ബി ഐ എസ് ഒന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സ്പെഷ്യൽ ഓഫീസേഴ്സിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. താങ്ക് യു.